നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ കളിക്കുന്ന മുന്നേറ്റ നിര താരമായിട്ടുള്ള ഷൈബർലോങ് കരപ്പൻ എന്ന ഒരു താരത്തെക്കുറിച്ച് ഒരു സീസൺ ഓപ്ഷൻ എന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ പേര് കമന്റ് ചെയ്തിട്ടുള്ളത് റൊണാൾഡോ ഒലിവേറ എന്നൊരു താരത്തെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചെറിയ കൺഫ്യൂഷനാണ്. അദ്ദേഹം നമ്മുടെ ടീമിൽ ലോണിൽ വന്ന ഒരു പ്ലെയർ ആണെന്ന രീതിയിലാണ് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്ത പോയിന്റ്സിലേക്ക് അദ്ദേഹം നമ്മുടെ ടീമിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു താരമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ റൊണാൾഡോയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത സീസണിൽ അദ്ദേഹത്തിൻ്റെ അവസരങ്ങളെ കുറിച്ചിട്ടെല്ലാമായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ റൊണാൾഡോയിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ സീസണിൽ മെസ്സി ഉണ്ടായിരുന്നു, മെസ്സി ബൗളി. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയാണ് റൊണാൾഡോ മെസ്സി ഒരു കോമ്പിനേഷനിലേക്കൊക്കെ വരുമെന്നുള്ളത്. പക്ഷേ ഈ ഒരു റൊണാൾഡോയിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇദ്ദേഹം ഒരു വിദേശ താരമല്ല, ഒരു ഇന്ത്യൻ താരമാണ്. ഗോവയിൽ നിന്നുള്ള ഒരു താരമാണ് റൊണാൾഡോ. ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലാണ് നിലവിൽ അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് വരുമ്പോൾ ഗോവയിൽ തന്നെയുള്ള സാൽഗോക്കർ എന്ന ഒരു യൂത്ത് ക്ലബ്ബിലൂടെയാണ് അദ്ദേഹം കരിയർ തുടങ്ങുന്നത്. ആ ഒരു ക്ലബിന്റെ അണ്ടർ 18 ടീമിന് വേണ്ടി മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത്. അദ്ദേഹം കളിച്ച സീസണിൽ GPL അഥവാ ഗോവൻ പ്രീമിയർ ലീഗിന്റെ സെമിഫൈനൽ വരെ ആ ഒരു അണ്ടർ 18 ടീം എത്തിയിരുന്നു. ആ ഒരു ടൂർണമെന്റിൽ 9 ഗോളുകളാണ് റൊണാൾഡോ സ്കോർ ചെയ്തിട്ടുള്ളത്. ആ ഒരു സാൽഗോക്കർ ടീമിന്റെ ടോപ്പ് സ്കോററും റൊണാൾഡോ ആയിരുന്നു. ആ ഒരു സീസണിന് ശേഷം തൊട്ടടുത്ത സീസണിൽ തന്നെ സാൽഗോക്കറിന്റെ സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചു. സീനിയർ ടീമിനും ഈ ഒരു രീതിയിൽ ഗോൾ നേടുന്നതിൽ യാതൊരു വിധത്തിലുള്ള കുറവും അവിടെയും ഉണ്ടായിരുന്നില്ല. കൂടുതൽ മത്സരങ്ങൾ കളിക്കാനും 23 ഗോളുകൾ സ്കോർ ചെയ്യാനും താരത്തിന് സാധിച്ചു. ഗോവൻ പ്രീമിയർ ലീഗിന്റെ ടോപ്പ് സ്കോററും റൊണാൾഡോ ആയിരുന്നു. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു കളിയിൽ FC ബാർഡസ് എന്ന ഒരു ക്ലബിനെതിരെ ഒരു കളിയിൽ 4 ഗോൾ വരെ താരം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് ഒക്കെ വരുന്നത്. ഈ ഒരു കളി മികവ് കണ്ടുകൊണ്ടായിരിക്കണം ഈസ്റ്റ് ബംഗാൾ, നിലവിൽ ILL കളിക്കുന്ന ഈസ്റ്റ് ബംഗാൾ നമ്മുടെ റൊണാൾഡോയെ ടീമിലേക്ക് എത്തിച്ചു. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിനൊരു മെയിൻ ടീമിലേക്ക്, ഒരു മെയിൻ ഡിവിഷനിൽ കളിക്കുന്ന ഒരു വളരെയധികം വിദേശ താരങ്ങളും അത്രയധികം താരങ്ങളൊക്കെ ഉള്ള ഒരു ക്ലബ്ബിലേക്ക് അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരം എന്ന് പറയുന്നത് അവിടെ വലിയൊരു ഫാക്ടറായിരുന്നു. അധികം മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. 4 മത്സരമാണ് കളിച്ചിട്ടുള്ളത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട്. അതിൽ ഒരു മത്സരത്തിൽ മാത്രമേ അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11-ൽ ഇറങ്ങിയിരുന്നുള്ളൂ. ബാക്കി എല്ലാ മത്സരത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഗോൾ സ്കോറിങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും അവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. 4 മത്സരത്തിൽ ഗോളുകളൊന്നും തന്നെ സ്കോർ ചെയ്തില്ല. അവിടെ നിന്നാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം താരത്തെ സ്വന്തമാക്കുന്നത്. അതിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു തീരുമാനമായിട്ട് വേണമെങ്കിൽ പറയാം. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു റിസർവ് ടീം ചൂസ് ചെയ്തതിലൂടെ കൂടുതൽ കളിക്കാൻ അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. കളി സമയങ്ങൾ ഒരു യുവതാരം എന്ന രീതിയിൽ കളി സമയം വളരെയധികം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് വേണ്ടി ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മികച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് റൊണാൾഡോ. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫിയും കളിക്കേണ്ടായിരുന്നു ഗോവയ്ക്ക് വേണ്ടി. ആ ഒരു ലീഗിൽ കഴിഞ്ഞ ടൂർണമെന്റിൽ ഗോവ സെമിഫൈനൽ വരെ എത്തി. സെമിഫൈനലിൽ പഞ്ചാബിനോട് 2-1 എന്ന ഗോൾ മാർജിനിലാണ് ടീം പരാജയപ്പെടുന്നത്. ആ ഒരു മാച്ചിൽ ഏക ഗോൾ സ്കോറർ റൊണാൾഡോയായിരുന്നു. അവിടെയും മികച്ചതിൽ ഗോവൻ സന്തോഷ് ട്രോഫി ടീമിന് വേണ്ടിയും അതിൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവിടുന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലേക്ക് വരുമ്പോൾ ഇതുവരെ 5 മത്സരങ്ങൾ. ആദ്യത്തെ മത്സരം ഗോവയുടെ റിസർവ് ടീമിനെതിരെ തന്നെയായിരുന്നു. 3-1 ബ്ലാസ്റ്റേഴ്സ് തോറ്റ മത്സരമാണെങ്കിൽ കൂടി നേടിയ ഒരു ഗോൾ അത് റൊണാൾഡോയിൽ നിന്നുമായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ FC ബംഗളൂരു യുണൈറ്റഡ് എന്ന ക്ലബിനെതിരെ വീണ്ടും ആദ്യ ഹാഫിൽ തന്നെ അതിന് ഇറങ്ങാൻ സാധിച്ചു. സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഇറങ്ങാൻ സാധിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗോളുകൾ ആണ് റൊണാൾഡോ നേടിയിട്ടുള്ളത്. മൂന്നാമത്തെ മത്സരം ARA FC എന്ന് പറയുന്ന മറ്റൊരു ILL സെക്കൻഡ് ഡിവിഷൻ ക്ലബിനെതിരെയായിരുന്നു. ആ ഒരു മത്സരത്തിലും കൃത്യമായ രീതിയിൽ സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ റൊണാൾഡോയ്ക്ക് ഇറങ്ങാനും കൺസിക്യൂട്ടീവായിട്ട് മൂന്നാമത്തെ മത്സരത്തിലും ഗോൾ സ്കോർ ചെയ്യാനും നമ്മുടെ റൊണാൾഡോയ്ക്ക് സാധിച്ചു. അങ്ങനെ 3 മത്സരം കൊണ്ട് 4 ഗോളുകൾ അദ്ദേഹം നേടി. പിന്നീട് 2 മത്സരങ്ങൾ കൂടി കളിച്ചു. ആ ഒരു 2 മത്സരത്തിലും ഗോൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷേ 5 മത്സരങ്ങൾ മാത്രമേ റിസർവ് ടീമിന് കളിച്ചുള്ളൂ എങ്കിലും ഈ ഒരു 5 മത്സരത്തിൽ നിന്നും 4 ഗോളുകളാണ് റൊണാൾഡോ അടിച്ചു കൂട്ടിയത്. ഈ ഒരു 5 മത്സരത്തിലും സ്റ്റാർട്ടിംഗ് 11 തൊട്ട് 90 മിനിറ്റും മുഴുവനായി തന്നെ റൊണാൾഡോയ്ക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ പ്രകടനം വരുന്നത് KPL-ലാണ്, കേരള പ്രീമിയർ ലീഗിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം കപ്പടിച്ച ഒരു ലീഗാണ് കേരള പ്രീമിയർ ലീഗ്. അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ ആയിട്ടുള്ളത് ഷൈബർലോങ് കരപ്പനായിരുന്നു. പക്ഷേ ഫൈനലിൽ നമ്മുടെ ഗോകുലം കേരള FC-യുടെ റിസർവ് ടീമിനെതിരെ, അവരുടെ വിദേശ താരങ്ങളൊക്കെ ഉള്ള ഒരു റിസർവ് ടീമിനെതിരെ മികച്ച രീതിയിലുള്ളൊരു ഇന്ത്യൻ സ്ട്രൈക്കർ എന്ന രീതിയിൽ മികച്ച രീതിയിലുള്ളൊരു പ്രകടനമാണ് റൊണാൾഡോയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. 2 ഗോളുകളാണ് ആ ഒരു ഫൈനലിൽ റൊണാൾഡോ നേടിയിട്ടുള്ളത്. ഈ 2 ഗോളും വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് വളരെയധികം കൃത്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റോടെ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആദ്യ ഗോൾ വരുന്നത് ഗോകുലം കേരള FC മുന്നിൽ നിൽക്കുന്ന സമയത്താണ്. ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഈക്വലൈസർ എന്ന രീതിയിലാണ് റൊണാൾഡോയുടെ മികച്ച രീതിയിലുള്ള ഒരു ഫിനിഷിങ്ങിലൂടെ 1-1 എന്ന സമനില പിടിക്കുന്നത്. പിന്നീട് ബ്ലാസ്റ്റേഴ്സാണ് വീണ്ടും സ്കോർ ചെയ്തത്. ഒരു ഫ്രീ കിക്കിലൂടെ. അത് റൊണാൾഡോ ആയിരുന്നില്ല, സാമുവലായിരുന്നു ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ഇപ്പോഴത്തെ സാമുവൽ ലാലുവെമ്പോയല്ല, മറ്റൊരു വേറൊരു സാമുവൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലുണ്ട്. ആ ഒരു താരം സ്കോർ ചെയ്ത ബ്ലാസ്റ്റേഴ്സ് 2-1 മുന്നിലെത്തി. പിന്നീട് തുടർച്ചയായിട്ടുള്ള 2 ഗോളുകളാണ് ഗോകുലം കേരള എഫ് സി നേടിയത്. അങ്ങനെ 3-2 എന്ന സിറ്റുവേഷനിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് പിറകിലായിട്ടുള്ള സമയത്ത് 63-ാം മിനിറ്റിലാണ് റൊണാൾഡോ വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെ ഒപ്പം എത്തിക്കുന്നത്. അതും മികച്ച രീതിയിലുള്ള ഒരു ഫിനിഷിംഗ്, പെർഫെക്റ്റ് ആയിട്ടൊരു ഷോട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു ആംഗിളിലായിരുന്നില്ല, പക്ഷേ നല്ല രീതിയിലുള്ളൊരു ഷോട്ട്, നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങിലൂടെ അദ്ദേഹം 3-3 എന്ന സമനിലയിൽ ബ്ലാസ്റ്റേഴ്സിനെ പെനാൽറ്റിയിലേക്ക് എത്തിച്ചു. അവിടെയും തീർന്നില്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ പെനാൽറ്റിയിൽ വരുമ്പോൾ 5-ാമത്തെ കിക്ക് എടുത്തത് റൊണാൾഡോയാണ്. വളരെയധികം പ്രഷറുള്ള ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഗോൾ തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക്. കാരണം മറുപുറത്ത് ഗോകുലവും ആ ഒരു രീതിയിൽ എടുത്ത 4 കിക്കും ഗോളാക്കി മാറ്റി. ഗോകുലം കേരള എഫ്സിയുടെ ടോപ്പ് സ്കോറോ മറ്റോ ആയിരുന്നു എമിൽ ബെന്നി. ആ ഒരു താരത്തിന് വരെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ നേരിടാൻ സാധിച്ചില്ല. പക്ഷേ റൊണാൾഡോ കൃത്യമായ രീതിയിൽ ആ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഇദ്ദേഹത്തിൻ്റെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ്സിലേക്ക് വരുമ്പോൾ വളരെയധികം വേഗതയുള്ള താരമാണ്. അതോടൊപ്പം തന്നെ വളരെ കൗണ്ടർ അറ്റാക്കിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ്. 1-on-1 സിറ്റുവേഷനിലൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് ഈ പറയുന്ന റൊണാൾഡോ. നമുക്ക് ഏതാണ്ട് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് മെസ്സി ബൗളിയായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കും. വേഗതയിലും ഈ പറയുന്ന ഒരു അത്ലറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ കളിക്കുന്ന ഒരു താരമാണ് ഈ റൊണാൾഡോ. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അവസരം എത്രത്തോളമാണ് എന്നുള്ളത് ചോദ്യമാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മെയിൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 6 മെയിൻ ടീമിലേക്ക് പ്രൊമോഷൻ ചെയ്യപ്പെട്ട ഒരു 6 താരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു 6 താരങ്ങളുടെ ലിസ്റ്റിൽ ഈ പറയുന്ന റൊണാൾഡോ ഇല്ല. അതായത് നമ്മുടെ മെയിൻ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട 6 യുവ താരങ്ങളുടെ ലിസ്റ്റിൽ റൊണാൾഡോ ഇല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് സൈറ്റിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ട് എക്സ്പയറി ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 31-5-2020, അതായത് മെയ് മാസത്തോടെ ഇതിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ കാലാവധി കഴിഞ്ഞു അല്ലെങ്കിൽ കരാർ അവസാനിച്ചു എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ഇതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാരണം. അതിൻ്റെ കരാർ നീട്ടിയതായിട്ട് വേറൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു ക്ലബിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ള തരത്തിലുള്ള ന്യൂസും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ കരാർ നീട്ടുന്ന അനൗൺസ്മെൻ്റ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം മികച്ചൊരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ സ്ട്രൈക്കറായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഷർബോലാൻ ഖരപ്പനെ പോലെ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു യുവ സ്ട്രൈക്കറെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കിബൂക്കിനയിലേക്ക് വരുമ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല യുവതാരങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്താണെന്നുള്ളത്. ഇതേ രീതിയിൽ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിൽ ഒരു താരം ഉണ്ടായിരുന്നു, ശുഭ ഘോഷ് എന്ന് പറയുന്ന ഒരു താരം. ആ ഒരു താരത്തിന് 8 മത്സരങ്ങളോളം കിബൂക്കിന് അവസരം കൊടുത്തിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് 3 ഗോളും മോഹൻ ബഗാന് വേണ്ടി ആ താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വരാൻ പോകുന്ന സീസണിൽ ഈ പറയുന്ന യുവതാരങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ള അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല രീതിയിലുള്ള സ്ട്രൈക്കേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിനെ ഈ ഒരു രീതിയിൽ ഈ ഒരു സീസൺ കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയുമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ മാത്രമേ ഇനിയും നല്ല രീതിയിലുള്ള വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ഒരു വീഡിയോ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല ടോപ്പിക്കായിട്ട് കാണാം. ബൈ.